ഒടുവിൽ എല്ലാ പ്രതിസന്ധികൾക്കും കോൺഗ്രസ് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. ഹൈക്കമാൻഡിൻ്റെ ബ്രഹ്മാസ്ത്രം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കാനുണ്ടാകും. എ കെ ആൻ്റണി ബ്രഹ്മോസ് കേരളത്തിൽ കൊണ്ടുവന്ന പ്രതിരോധമന്ത്രിയായിരുന്നു എ കെ ആൻ്റണി എന്നുള്ളത് കൊണ്ട് തന്നെ ആൻ്റണിയുടെ കരുത്ത് കേരളത്തിൽ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്ത കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനുണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ എ കെ ആൻ്റണി എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഡൽഹിയിൽ. സോണിയാഗാന്ധിയെ നിർബന്ധിച്ച് കോൺഗ്രസ് പ്രസിഡൻ്റാക്കി ഇരുത്തിയിരിക്കുന്നത് പോലെ എ കെ ആൻ്റണിയെ ചുമന്നുകൊണ്ടുവന്ന് കേരളത്തിലിറക്കി കോൺഗ്രസ് ഉള്ള പേര് കൂടി ഇല്ലാതാക്കാനുള്ള തിടുക്കത്തിലാണ് എന്ന് പറയേണ്ടി വരുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അടി പരിഹരിക്കാൻ എ കെ ആൻ്റണിയെ കൊണ്ടുവരുന്നു എന്നുള്ളത് കോൺഗ്രസ് കാണിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്ന് ഉറപ്പായും പറയേണ്ടി വരും. എ കെ ആൻ്റണി കേരള രാഷ്ട്രീയത്തിലെ ഒരതികായൻ തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. കെ കരുണാകരനെ മറികടന്ന് ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തനായി മാറാനും എ കെ ആൻ്റണിക്ക് സാധിച്ചിരുന്നു. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും NSS പോലുള്ള സമുദായ സംഘടനകളെയും ഒപ്പം നിർത്താൻ എ കെ ആൻ്റണിയുടെ രാഷ്ട്രീയ മികവിന് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആൻ്റണി ഡൽഹിയിലേക്ക് തട്ടകം മാറ്റിയതിനു ശേഷം ഒരു ഘട്ടത്തിൽ പോലും ആൻ്റണി ഫാക്ടർ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഘടകമായിട്ടേയില്ല. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും എ കെ ആൻ്റണി എന്ന പരീക്ഷണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. ഇതിനേക്കാൾ നല്ലത് രാഹുൽ ഗാന്ധി കേരളത്തിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ നയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയാൽ മതിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. മുഖ്യമന്ത്രി ആകുമെന്നൊന്നും പറയാതിരുന്നാൽ മതിയല്ലോ, അതൊരു മണ്ടത്തരമാണോ എന്നുള്ളത് കൊണ്ട് അത് പറയാതിരുന്നാൽ മതി. രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നയാൾ, അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പൊന്നുമില്ല, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കും എന്ന് പറഞ്ഞാൽ തന്നെ കുറേ കൂടി ജനം വിശ്വസിക്കും. അതല്ല എങ്കിൽ ഈ യുവജന നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളെ നയിക്കും എന്ന് കോൺഗ്രസ്സുകാർ ഉറപ്പോടുകൂടി പറഞ്ഞാൽ അത് ജനം വിശ്വസിക്കും. എന്തിന്? ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കും എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കും. പ്രശ്നം ഉമ്മൻചാണ്ടി നയിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, ചെന്നിത്തല നയിക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്. കാരണം അത് ഘടകകക്ഷികൾക്ക് പോലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി നയിക്കുമെന്ന് പറഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് പ്രശ്നമാകും. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും നയിക്കുന്നില്ല, എ കെ ആൻ്റണി നയിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധി നയിക്കുമെന്നോ ശശി തരൂർ നയിക്കുമെന്നോ എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല ഈ കോൺഗ്രസ്സിന് എന്നുള്ളത്. ഇപ്പോഴും കോൺഗ്രസ് നൽകുന്ന സന്ദേശം ആ ഗ്രൂപ്പിസം അതുപോലെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഗ്രൂപ്പിസം നിലനിൽക്കുന്നത് കൊണ്ട് ആ ഗ്രൂപ്പിസത്തെ മറികടക്കുന്നതിനായി ഞങ്ങളൊരു നേതാവിനെ അവതരിപ്പിക്കുന്നു എന്നാണ് ഈ നാട്ടുകാരോട് പറയുന്നത്. നാട്ടുകാർ പൊട്ടന്മാരല്ല, കോൺഗ്രസ് തിരിച്ചറിയേണ്ടുന്ന കാര്യം അതാണ്. മറുവശത്ത് ഒറ്റക്കെട്ടായി ഉറച്ച സംഘടനാ സംവിധാനത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് കുറേ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ നിൽക്കുമ്പോൾ, മറുവശത്ത് ഞങ്ങൾ ഇപ്പോഴും കടുത്ത ശത്രുതയിലാണ് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് പുറമേ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് എ കെ ആൻ്റണിയെ മുൻനിർത്തി ആ പോരാട്ടം നയിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരവതരണമാകില്ല എന്ന് 100% ഉറപ്പാണ്.